വണ്ണം തീരെ എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ എൻ്റെ വണ്ണം ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ എനിക്ക് വണ്ണമില്ലല്ലോ, എന്നാലും എനിക്ക് ഇത്ര വണ്ണം ഇഷ്ടമല്ല. പൊതുവെ വണ്ണത്തിനോടൊരു ഇതുള്ള ആളാണ് ഞാൻ. എങ്ങനെ ഇഷ്ടം അപ്പൊ വണ്ണം ഇല്ലാത്ത ആളായാലും ഞാൻ എങ്ങനെ ഇഷ്ടമെന്ന് പറയില്ല. മാരേജ് പ്രൊപ്പോസലാണെങ്കിൽ ഇല്ല പറയില്ല. ഇല്ല, കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ വണ്ണം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇഷ്ടല്ല. അതിന് എനിക്ക് ചേരുന്ന ആളാണെന്ന് ഞാൻ നോക്കും. അതായത് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിക്ക് എന്റെ ക്യാരക്ടറായിട്ട് ഒത്തുപോകുന്ന ആളാണോ, പിന്നെ ഫ്രീഡം അതൊക്കെ വേണം, ഇക്വാലിറ്റി എല്ലാം വേണം. അമിത വണ്ണം ആ ഒരു കാരണം കൊണ്ട് മാത്രം വേണ്ട നോക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പ്രോബ്ലം അല്ല, കാരണം നമ്മള് ലുക്സ്, ഞാൻ ലുക്സ് വെച്ചിട്ട് നോക്കണ ഒരാളല്ല. ഞാൻ അതിനെക്കാട്ടും കൂടുതൽ നോക്കണത് ക്യാരക്ടറായിരിക്കും. പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ള ഒരാൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. അല്ലാതെ വണ്ണം കാരണം ഒരാൾ റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോട്ടെ, പക്ഷേ ഹെൽത്തി അങ്ങനത്തെ ആസ്പെക്റ്റിൽ പറയും, അല്ലാതെ ലുക്സിൻ്റെ ബേസിൽ പറയില്ല, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യില്ല. ആക്ച്വലി ഒരു പ്രപ്പോസൽ വന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ബേസ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം തടിയോ അങ്ങനത്തെ ബോഡിയോ ഒന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് ആക്ച്വലി അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല. ആദ്യം ഇപ്പം നമ്മൾ സാധനം ഡേറ്റിംഗ് ചെയ്യണ പോലെ അയാളോട് സംസാരിച്ചിട്ട് ആ വ്യക്തിനെ പറ്റിക്കുള്ള അറിഞ്ഞിട്ട് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടങ്ങളുണ്ടോ, പരസ്പരം ഇഷ്ടങ്ങളുണ്ടോ, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് എൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. ഒരാളുടെ ബോഡി എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രൈവറ്റ് ഉള്ള കാര്യം, ഭംഗി ബോഡിയിലൊന്നും അല്ലല്ലോ, ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. സോ ഫിസിക്കൽ അപ്പിയറൻസ് കൺസേൺ ഇല്ല എന്നാണ്? അതെ, ഫിസിക്കൽ അപ്പിയറൻസിലൊന്നുമില്ല. ചിലപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി കിട്ടുന്ന ഒരാളെ അത്ര നല്ല ക്യാരക്ടറായിട്ട് കിട്ടുമെന്ന് വരില്ല. ചിലപ്പോൾ അങ്ങനെ നോക്കാതെ കിട്ടുമ്പോൾ ക്യാരക്ടർ നോക്കിയാണ് ഒരാളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നല്ല സ്വഭാവമൊക്കെ ആണെങ്കിൽ പിന്നെ വേണ്ടതൊക്കെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മനസ്സല്ലേ വേണ്ടത്, വണ്ണം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഇപ്പൊ എനിക്കിപ്പോ വണ്ണമില്ലാത്ത ഒരാളാണ്, അപ്പൊ എനിക്കറിയാം അതിന്റെ വിഷമങ്ങൾ എങ്ങനെയൊക്കെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ നോക്കൂല. ബോഡി വെച്ചാണ് നമ്മൾ ഒരാളെ കണക്കാക്കണേ. ഇപ്പോൾ എനിക്ക് തന്നെ വണ്ണം ഉണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ ഇതുണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെ വണ്ണം കുറുക്കി കല്യാണം ആവില്ല, എന്തിന്? എൻ്റെ ഇഷ്ടമല്ലേ. എനിക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ആളോ, എനിക്ക് വേണ്ട, എന്നെ ഇഷ്ടപ്പെട്ട കാരണം മാത്രം എനിക്ക് മതി. പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഒരു ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ അവർ പറയും അയ്യോ ഈ കൊച്ചിന് വെച്ചത് ഇവിടെ ഇല്ല, അങ്ങനെയുള്ളവര് ആ ഓക്കെ വേണ്ട ഞാൻ വേറെ കടയിൽ പോയിക്കോളാം അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. എന്തിന്? ഞാനതിലൊന്നും വിഷമിക്കാം. ഓക്കെ, ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞവരുടെ ഞാൻ പറയാറുണ്ട് എന്താ, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല, പിന്നെ എന്താ. അതൊരിക്കലും ഒരു നമുക്കൊരാളുടെ ക്യാരക്ടറിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ തടി എന്ന് പറഞ്ഞാൽ. അപ്പം അതൊരിക്കലും ഞാൻ കൺസിഡർ ചെയ്യൂല. ആളുടെ ക്യാരക്ടറാണ് എനിക്ക് പ്രധാനം. നമ്മൾ ആരാണോ നമ്മൾ വിവാഹം കഴിക്കാൻ വരുന്നത് ആളുടെ ക്യാരക്ടർ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുള്ളൂ. ഫിസിക്കൽ അപ്പിയറൻസ് നോക്കത്തില്ല. ഇല്ല ഇല്ല, അതിപ്പോൾ എങ്ങനെയായാലും ഇതിപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തടി വെക്കാമല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരാൾ കാരണത്തിൽ ഒരാളെ റിജക്റ്റ് ചെയ്യാൻ പറ്റൂല. അവർക്ക് അവരുടെ കുറ്റമല്ലല്ലോ അത് അവണ്ണം ആയതെന്നും. അപ്പോൾ ഇപ്പം അയാൾക്ക് നല്ല ക്യാരക്ടർ ഉണ്ട്, നമ്മളിപ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അയാൾക്ക് താല്പര്യം ഉണ്ട് വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ചോയ്സ് ആണ്, മാറ്റണം മാറ്റണോ വേണ്ടോ എന്നുള്ളത്. ആ സജഷൻ എന്ന രീതിയിൽ ചിലപ്പോൾ ഞാൻ പറയുമായിരിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ നോക്കിയിട്ടായിരിക്കും തീരുമാനം. അതായത് ഫസ്റ്റ് തന്നെ ഇതാവണം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അമിതവണ്ണം അത് പറയാമോ? ആ അത് ഒരു സിറ്റുവേഷൻസ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനും ഇതുപോലെ തന്നെ ലുക്സിലൊന്നും നോക്കുന്ന ആളല്ല. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള അത് തന്നെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറയും. ആൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ പോക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരു ചെയ്യും. അത് കേക്ക് അല്ല, അത് ഹെൽത്തി ആയിട്ടുള്ളത് വണ്ണം എന്നുള്ളത് അമിത വണ്ണം എന്നുള്ളത് എന്താ
ആ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പം അത് എന്താണെന്നുള്ളത് നമുക്ക് അതിപ്പം ചില ആൾക്കാർക്ക് എന്താ പറയാ, ചില പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു നേച്ചറായിരിക്കും. അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അമിതവണ്ണവും ഇഷ്ടവും തമ്മിൽ എന്താ ബന്ധം എനിക്കറിയില്ല. അതിന്റെ ബന്ധം ഞാൻ ഒന്നും പറയില്ല, കാരണം എനിക്ക് തന്നെ ഓൾറെഡി വെയിറ്റ് അല്ല, എനിക്ക് എന്റെ ഒരു തോട്ടില് എന്താ, അതുകൊണ്ട് ഞാൻ ഈ വണ്ണം ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് എന്തായാലും നോ അല്ലെങ്കിൽ എസ് പറയില്ല. ഇല്ല അതെ, അങ്ങനെയുള്ള ഒരാള് അല്ല, മീൻ ലൈക് ഫിസിക്കൽ അപ്പിയറൻസ് ഒട്ട് നോക്കില്ല. അല്ല, ഭാഗ്യവശാൽ കിട്ടിക്കഴിഞ്ഞാൽ അതും അത് നോക്കിയിട്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ബട്ട് ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓർ എനിതിങ്. ഇല്ലില്ല, ഒരിക്കലും റിജക്ട് ചെയ്യില്ല. കാരണം വണ്ണം എന്ന് പറയുന്നത് അതിപ്പോൾ വണ്ണം വെക്കും, അപ്പോൾ എനിക്കാണെങ്കിലും ശരി വണ്ണം വെക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതൊന്നും നോക്കാനുള്ള, പേഴ്സണാലിറ്റി തന്നെയാണ് മുഖ്യം എന്ന് പറയുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ കുറയ്ക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഞാൻ ഡിപ്പെൻസ് ആക്ച്വലി ഓൺ ദ ബേസ് ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുക. ഒരാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം എത്ര ഭംഗി ഉണ്ടായാലും അയാളുടെ ഒരു സ്വഭാവത്തിലല്ല അത് ഡിപ്പെൻഡ് ചെയ്യുക. അയാളുടെ സ്വഭാവം കൊള്ളൂലെങ്കിൽ ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ടും ഡസൻറ്റ് മാറ്റേഴ്സ്. സോ ആക്ച്വലി ഡിപ്പെൻസ് അപ്പോൺ ഹിസ് ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് ബിഹേവിയർ, ഇറ്റ്സ് ക്യാരക്ടർ ആൻഡ് എവറിത്തിങ് സോ അതാണ് നോക്കാം. അല്ലാതെ പുറത്തൊരു അപ്പിയറൻസ് വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരാളെ വിലയിരുത്താൻ പറ്റില്ല.